ശാസ്താംകോട്ട മൈനാഗപ്പള്ളി തേവലക്കര റോഡിൽ ആറ്റുംപുറം വെട്ടിക്കാട്ട് ഏലായിക്ക് സമീപത്തെ കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കലുങ്കിനോട് ചേർന്ന റോഡിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമായ സ്ഥിതിയാണ്. ഇവിടെ അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കില്ലെന്നും ആക്ഷേപമുണ്ട്. റോഡിന്റെ ടാറിംഗ് പൂർത്തിയായി കലുങ്ക് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൈനാഗപ്പള്ളി പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട മൈനാഗപ്പള്ളി തേവലക്കര റോഡിൽ ആറ്റുപുറം വെട്ടിക്കാട്ട് അമ്പലത്തിന് സമീപം വെട്ടിക്കാട് ഏലയ്ക്ക് കുറുകെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണം. തേവലക്കര മൈനാഗപ്പള്ളി റോഡ് പുനർനിർമ്മിക്കുന്നതിനായി 2018 കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 1 കിലോമീറ്ററിന് 1 കോടി രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ചു. ഈ റോഡ് പൊളിച്ചിട്ടിട്ട് 5 കൊല്ലമായി. പല പല ആളുകളും വാഗ്ദാനം പറഞ്ഞ് കൊടികുന്ന് MP അദ്ദേഹം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉദ്ഘാടനം വന്നപ്പം MLA MPയും കൂടെ പറഞ്ഞതാണ്, 1 കോടി രൂപ 1 കിലോമീറ്ററിന് അനുവദിച്ച റോഡാണ്. ആ റോഡാ ഇങ്ങനെ കടന്ന് ദിവസേന ഓരോ ചെറുപ്പക്കാരും അറിഞ്ഞു വീണ് കൈയും കാലും നട്ടെല്ലും പൊട്ടി ഡെയിലി വീഴുന്നുണ്ട്. 100 മീറ്ററോളം വീതിയുള്ള വെട്ടിക്കാട് ഏലായുടെ ഒരു വശത്തുള്ള ചെറുതോടിന് കുറുകെ ഒരു ചെറുപാലം നിർമ്മിച്ചു. മഴക്കാലത്ത് ഏലം നിറഞ്ഞ് കവിഞ്ഞെത്തുന്ന വെള്ളം ഒഴുകി പോകാൻ തോട് പര്യാപ്തമല്ല. പിന്നെ വെള്ളം ഈ ചുറ്റുപാടുമുള്ള വെള്ളം എല്ലാം കയറി അവരെ മുറ്റത്തും. അവർക്ക് ഒരു 3-4 ദിവസത്തെ 1 ആഴ്ച വരെ അവർക്ക് വെളിക്കിറങ്ങാൻ വയ്യാത്ത രീതിയിലാണ് വെള്ളം എല്ലാം അകത്ത് എല്ലാം കയറുന്ന മുറിക്കകത്ത്. അപകടം നടക്കുന്ന ഒരു മേഖലയാണ്. കൊച്ചുകുട്ടികളും പ്രായമായവരും കൂടി ഇവരൊക്കെ വണ്ടി യാത്ര ചെയ്യുമ്പോഴത്തേന് ഒരുപാട് പേര് തെറിച്ചു ചെന്ന് വീഴുന്ന അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചു പേരാണ് ഇന്നലെ ഓടി വരുന്നത്. അതിനാൽ ഏലയിലെ നീരൊഴുക്ക് സുഗമമാക്കാനായി ഏലയ്ക്ക് മധ്യഭാഗത്തുള്ള 6 കലങ്കുകൾ ഉയർത്തി ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞിരുന്നു. അതോടെ നിലവിലുള്ള കലങ്കിന്റെ 25 മീറ്റർ നീളത്തിൽ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തിയാക്കാതെ കരാറുകാർ പിൻവാങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഈ റോഡ് ഈ റീടാറിംഗ് വരികയാണ്. ഈ റോഡിന്റെ റീടാറിംഗ് സമയത്ത് രാത്രി 10-11 മണിയാണ് റീടാറിംഗ് ടൈം. ഈ റീടാറിംഗ് ടൈമിന് ഇവിടെ റീടാർ ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് പാർട്ടി പ്രവർത്തകർ ഇതിനെ തടഞ്ഞു വെച്ചാൽ ഈ പാലം ചെയ്യാതെ പാലത്തിൻ്റെ പണി ചെയ്യാതെ ഇവർ ടാറിംഗ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞതാ, നിങ്ങളത് തടയരുത്, ഇത്രയും ഭാഗം അവരൊന്ന് വൃത്തിയാക്കട്ടെ, തടയരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവർ കേട്ടില്ല. ഇവർ പറഞ്ഞെന്തെന്നറിയോ, ഇപ്പം പുതിയ ഫണ്ടുണ്ട്, ഇത് പൊളിച്ച് പുതിയ പാലം പണിയുമെന്ന് അവർ പറഞ്ഞു. അവർ പോലീസുകാരനെ അറിയിച്ചു, പോലീസുകാർ വന്നു, അവർ പറഞ്ഞിട്ട് പോലും കേട്ടില്ല. അവസാനം അവർ ഇത്രയും കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം ടാർ ചെയ്തു. അന്ന് ഇത്രയും വാഹനങ്ങൾ ഇതുവഴി പോകുന്നില്ലായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും പറഞ്ഞു ഇത് പൊളിച്ച് പണിയണമെന്ന് പറഞ്ഞു. പക്ഷേ അധികാരികൾ അത് ശ്രദ്ധിക്കപ്പെടാതെ അത് പൊളിച്ചു പണിയാതെ ഇവിടെ വെച്ച് വർക്ക് ഇവിടെ വെച്ച് നിർത്തിപ്പോയതാണ്. എന്നാൽ അതിനുശേഷം ഒരുപാട് അപകടങ്ങൾ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു അപകടം നടന്നതിന് കാല് 2 ഒടിഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥ. റോഡിൽ ഏലയ്ക്ക് കുറുകെയുള്ള കലുങ്കുകൾക്ക് ഇപ്പുറവും അപ്പുറവും നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗം ഉയർന്നും കലുങ്ക് സ്ഥിതി ചെയ്യുന്ന ഭാഗം താഴ്ന്നും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡിലെ താഴ്ചയും കുഴികളും അറിയാതെ രാത്രികാലങ്ങളിൽ എത്തുന്നവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ആദ്യരാത്രിക്ക് ഫാമിലി ആയിട്ട് വരുന്നവർ ആറ്റുപുറം ഇറക്കമാണ് ഇറങ്ങി വണ്ടി വരുന്നത്. അവർക്കറിയത്തില്ല ഇതുപോലെ റോഡ് ഇവിടെ കട്ട് ചെയ്തിട്ടേക്ക് വന്ന് അവർ അത്രയും സ്പീഡിൽ ഇറങ്ങി വരുമ്പോൾ ഇവർ 2 ബ്രേക്കും ഒരേപോലെ പിടിക്കും. പിടിച്ച് അവർ തലയും കുത്തി ഇവിടെ മറിഞ്ഞു വരുന്നു. എത്ര ആക്സിഡന്റുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ റോഡ് എത്രയും വേഗം പണിഞ്ഞു തരണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യം, ഈ 2 റോഡിലും ഇവിടുത്തെ PHC സെന്റർ ഇവിടെ ആറ്റുപുറത്തുള്ള ആറ്റുപുറ ജംഗ്ഷനിലാണ്, ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അവിടെ ആംബുലൻസ് ഉണ്ട്, പക്ഷേ ആംബുലൻസ് കിട്ടാറില്ല. ഒന്നെങ്കിൽ ഈ 2 സൈഡിലും ഞങ്ങൾക്ക് മറിഞ്ഞു വീഴുന്നവരെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാകണം. കാരണം പല രാത്രികളിലും ഞങ്ങൾ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവർ ഞങ്ങൾ ഓടി വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടാറുണ്ട്. റോഡിൻ്റെ വളരെ ശോചനീയാവസ്ഥയാണ്. രാത്രി കാലങ്ങളിൽ വലിയ അപകടങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ അവിടുത്തുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് ഓടി വരുന്നത്. ഓടി വന്നവരെ എടുത്തുകൊണ്ട് പോവുകയും അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങളാണ്. രാത്രികാലങ്ങളിൽ അപകടം പതിവായതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തി. കൂടാതെ കലുങ്കിന്റെ ഭാഗത്ത് തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. എന്നിട്ട് ഇവിടുത്തെ ബൾബ്, ഇതിന് എത്ര ആവശ്യം ഇവിടുത്തെ ബൾബ് പോയെന്നറിയാവോ? ഇവിടെ ലൈറ്റ് ഇല്ലാത്തത് കാരണം ഇവിടുത്തെ കൂടെ വരുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. ആ ബൾബ് വരുന്ന മാറിയിരുന്നവരെ ഞാൻ എത്ര ആവശ്യം പറഞ്ഞപ്പോൾ അത് വേറെ പല ിലേക്കാണ് പരാതി തിരിഞ്ഞു പോയത്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകിയെത്തുന്ന വെള്ളം കലുങ്കിന്റെ അടിയിൽ കൂടി പൂർണ്ണമായും ഒഴുകിപ്പോകാതെ റോഡ് കവിഞ്ഞൊഴുകുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കലുങ്കുകളുടെ ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് കോൺക്രീറ്റ് ഇളകിയ നിലയിലാണ്. തകർന്നു കിടക്കുന്ന റോഡിന്റെ സമീപത്തായി 2 സ്കൂളുകൾ, 4 ദേവാലയങ്ങൾ, മൈനാഗപ്പള്ളി CHSC തുടങ്ങി നിരവധി സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ദിനംപ്രതി 1000 കണക്കിന് ആളുകളാണ് റോഡിനെ ആശ്രയിക്കുന്നത്. അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അധികാരികളുടെ ശ്രദ്ധയിൽ പലപ്പോഴും ഈ PWD ഓഫീസിൽ പോയി തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവരെ അവത് കേൾപ്പിച്ചതാണ്. എന്നാൽ അവർ വേണ്ട രീതിയിൽ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്
നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു ആവശ്യം. കലങ്കുകൾ പുനർനിർമ്മിച്ച് റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ഞങ്ങളുടെ നാടിന്റെ ഒരു പൊതുവികാരമാണ്. ഇവിടെ ഈ കുഴി കാരണം ഞങ്ങൾക്ക് ആശുപത്രിയിലും പോകാൻ പറ്റുകയില്ല, തേവലക്കര ജംഗ്ഷനിലും പോകാൻ പറ്റുകയില്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സുരക്ഷിതമായി പോകാനുള്ള ഒരു സംവിധാനം പ്രിയപ്പെട്ടവർ ചെയ്തു തരണം. ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ റോഡ് ഞങ്ങൾ വേണമെങ്കിൽ ഇത് അതായത് ഞങ്ങളിത് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തപ്പോഴത്തേന് PWD ഞങ്ങളുടെ പേർക്ക് കേസെടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വേണമെങ്കിൽ ഇത് ചെയ്തോളാം, ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിലെ പോകണമല്ലോ, ഞങ്ങൾ വേണമെങ്കിൽ പിരിവിട്ടത് കോൺക്രീറ്റ് ചെയ്തോളാം. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.